ആശുപത്രിയിൽ മകൻ മരണത്തോട് മല്ലിടുമ്പോഴും കല്ലിച്ച ഹൃദയവുമായി നിന്ന ഹെന ഒടുവിൽ മകന്റെ വെള്ള പുതച്ച മൃതശരീരത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. കുസൃതി കാണിച്ചതിന് അമ്മയുടെ ക്രൂരമർദ്ദനമേറ്റ 3 വയസ്സുകാരൻ. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 തലച്ചോറിൽ രക്തസ്രാവവുമായി ആ കുരുന്നിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ മാതാപിതാക്കൾ ആദ്യം പറഞ്ഞത് അടുക്കളയിൽ വീണുണ്ടായ മുറിവാണെന്നാണ്. കുട്ടിയുടെ ദേഹമാസകലം പരിക്കുള്ളതായി മനസ്സിലാക്കിയതോടെ ഡോക്ടർമാർക്ക് സംശയമായി. കുട്ടിയുടെ പിൻഭാഗത്ത് പൊള്ളലേൽപ്പിച്ച പാടുമുണ്ടായിരുന്നു. തുടർന്നാണ് ഏലൂർ പോലീസിൽ വിവരം അറിയിക്കുന്നത്. ഒടുവിൽ വെള്ളിയാഴ്ച 9:30 ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയത്. ആശുപത്രിയിൽ മകൻ മരണത്തോട് മല്ലിടുമ്പോഴും കല്ലിച്ച മുഖവുമായി നിന്ന ഹെനയെ കണ്ട് അത്ഭുതപ്പെട്ടവരുണ്ട്. മകൻ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിഞ്ഞിട്ടും അതിൻ്റെതായ ദുഃഖമോ ഉത്കണ്ഠയോ അവരുടെ മുഖത്തില്ലായിരുന്നു. നിർവികാരതയിൽ തന്നെയാണ് മകനെ അനുസരണ പഠിപ്പിക്കാൻ താൻ മർദ്ദിച്ചുവെന്ന് ഹെന മൊഴി നൽകിയത്. മകന്റെ മരണ വാർത്ത അറിഞ്ഞിട്ടും ഹെനയുടെ കണ്ണിൽ നിന്നും ഒരിറ്റുപോലും കണ്ണീർ വന്നില്ല. പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജീപ്പിൽ കയറ്റുന്ന സമയത്ത് വിവരമറിഞ്ഞ് അവിടെ തടിച്ചുകൂടിയ ആളുകൾ ഹെനയെ നോക്കി ഉറക്കെ ശകാരവാക്കുകൾ ചൊരിഞ്ഞപ്പോഴും അവരുടെ മുഖത്ത് നിർവികാരതയായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖം മറയ്ക്കാതെ അവർ ജീപ്പിലേക്ക് കയറി. മകനെ കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായ ഹെനയെയും ഭർത്താവ് ഷാജിദ് ഖാനെയും എറണാകുളം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് എത്തിക്കുന്നത് പോലീസ് വാഹനത്തിലാണ്. പോലീസ് സംരക്ഷണത്തിൽ മോർച്ചറിക്കകത്തേക്ക് നടന്നെടുത്ത രണ്ടുപേരുടെയും മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞത് മരവിപ്പ് മാത്രം. എന്നാൽ മോർച്ചറിക്കകത്ത് വെള്ളപ്പുതച്ച ശരീരം കണ്ടതോടെ ഹെനയുടെ ശബ്ദം നിശബ്ദതയെ കീറിമുറിച്ചു. ഹെന അലറി കരഞ്ഞു. അധികം വൈകാതെ ആ നിലവിളി ഭർത്താവിലേക്കും പടർന്നു. സമയം 11:52. 2 മിനിറ്റിന് ശേഷം ഹെനയും ഷാജിദ് ഖാനെയും പുറത്തേക്ക് കൊണ്ടുവന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹെന വീണ്ടും ജയിലിലേക്ക് മടങ്ങി. ഇവർ കളമശ്ശേരി ഏലൂരിൽ താമസിക്കാനെത്തിയിട്ട് 20 ദിവസത്തിൽ താഴെയാകുന്നുള്ളൂ. ഷാജിദ് ഖാനാണ് വീട് വാടകയ്ക്കെടുത്തത്. മെട്രോയിൽ ഡ്രൈവറാണെന്നാണ് ഇയാൾ വീട്ടുടമയോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ കളമശ്ശേരിയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ക്രെയിൻ ഓപ്പറേറ്ററാണ് ഇയാൾ. മാസം 6000 രൂപ വാടകയുള്ള വീടാണ് വാടകയ്ക്കെടുത്തത്. ഇയാൾക്കൊപ്പം ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും കുട്ടിയെ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് വീട്ടുടമ പറഞ്ഞു. വീട്ടിൽ നിന്നും കുട്ടിയുടെ കരച്ചിൽ പോലും കേട്ടിരുന്നില്ലെന്ന് സമീപവാസികൾ പറഞ്ഞു. പോലീസ് അന്വേഷിച്ചെത്തിയപ്പോഴാണ് അയൽവാസികളും ഇവിടെ കുട്ടി ഉണ്ടായിരുന്നു എന്നറിഞ്ഞത്. ഷാജിദ് ഖാനെ മാത്രമാണ് പുറത്ത് കണ്ടിരുന്നത്. കുട്ടിയുടെ അമ്മയെ വല്ലപ്പോഴും പുറത്തു കാണും. ജനിച്ചത് ജാർഖണ്ഡിലാണെന്നും പിന്നീട് ബംഗാളിലേക്ക് പോയതാണെന്നുമാണ് ഷാജിദ് ഖാൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. 7 വർഷം മുൻപ് നാട്ടിൽ നിന്ന് പോയതായാണ് ഇയാൾ പറഞ്ഞത്. ഇയാളുടെ ആധാർ കാർഡ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കൾ ഇവർ തന്നെയാണോ എന്ന സംശയം ഉയർന്നതിനാൽ DNA പരിശോധന നടത്തും. ഇതിനായി പോസ്റ്റ്മോർട്ടം സമയത്ത് സാമ്പിൾ ശേഖരിച്ചിരുന്നു. ജാർഖണ്ഡ് പോലീസിൽ നിന്നും ശേഖരിച്ച പ്രാഥമിക വിവരം പ്രകാരം ഇവർ തന്നെയാണ് മാതാപിതാക്കൾ. അന്വേഷണം .com ന് വേണ്ടി പൂജ.